ഹലോ, ഇന്നിവിടെ കാണിക്കുന്നത് വൈറ്റ് സോസ് പാസ്തയാണ് കേട്ടോ. നമ്മുടെ കുട്ടികൾക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു ഡിഷാണത്. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കണമെന്ന് കാണിക്കാം. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിലുള്ള പാസ്ത വാങ്ങി വെക്കുക. പല ഷേപ്പിൽ കിട്ടും ഇത്. നമുക്ക് ഏതാണ് ഇഷ്ടം വെച്ചാൽ അത് വാങ്ങി വെക്കുക. എന്നിട്ട് അതിലേക്ക് വേണ്ടുന്ന വെജിറ്റബിൾസ് ആദ്യം തയ്യാറാക്കാം. ഞാനിപ്പോൾ ഇവിടെ എടുത്തിരിക്കുന്നത് ഉള്ളിപ്പൂവ്, സ്പ്രിംഗ് ഓണിയനും ക്യാരറ്റും ക്യാപ്സിക്കുമാണ്. പിന്നെ വെളുത്തുള്ളി മസ്റ്റാണ്, വെളുത്തുള്ളി മസ്റ്റാണ്. ബാക്കിയുള്ള വെജിറ്റബിൾസ് നമ്മുടെ കയ്യിൽ ഏതാ ഉള്ളത് വെച്ചാൽ ഇടാം കേട്ടോ. ഒരുപാട് ഇടരുത്, ഒരു പാകത്തിന് കുറച്ചേ ഇടാൻ പാടുള്ളൂ. പച്ചക്കറി മുന്നിട്ട് നിൽക്കരുത്. അപ്പോൾ നമ്മളിത് ഇങ്ങനെ ചെയ്യാന്ന് വെച്ചാൽ ആദ്യം സൺഫ്ലവർ ഓയിൽ എടുക്കുക, വെളിച്ചെണ്ണ എടുക്കരുത് കേട്ടോ. സൺഫ്ലവർ ഓയിലിൽ ഈ വെളുത്തുള്ളി ഒന്ന് വഴറ്റിയിട്ട് വാടി വരുമ്പോൾ അതിലേക്ക് ക്യാരറ്റും പിന്നെ സ്പ്രിംഗ്, ക്യാരറ്റ് ഇട്ടിട്ട് ഒന്നും കൂടെ ഇളക്കിയാൽ മതി, വേവിക്കരുത്. ക്യാരറ്റ് ഇട്ടിട്ട് ഒന്നും കൂടെ ഇളക്കിയ ഉടനെ തന്നെ അതിനെ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായിട്ട് നമ്മൾ സ്പ്രിംഗ് ഓനിയനും ക്യാപ്സിക്കും ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതൊന്ന് ഇളക്കി എടുത്താൽ മതി. ഒരു ഹാഫ് വേവ് ചെയ്താവാൻ പാടുള്ളൂ, നല്ല വെന്തുടയരുത്. അപ്പോൾ അതും കൂടി ഇട്ടിട്ട് ക്യാപ്സിക്കും സ്പ്രിംഗ് ഓനിയനും ഇട്ടിട്ട് ഒന്ന് ഇളക്കിയെടുക്കുക. അതൊന്നും കൂടി വഴണ്ടി വരുമ്പോൾ അതിലേക്ക് ആവശ്യത്തിനുള്ള ഒരു നുള്ളുപ്പ് ഇട്ട് കൊടുക്കുക. ആ പച്ചക്കറിയിലേക്ക് വേണ്ട ഉപ്പും ഒരു ടീസ്പൂൺ കുരുമുളകും ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് ആ കുരുമുളകും ഉപ്പും കൂടി അതിലൊന്ന് പിടിക്കുന്ന വിധത്തിലൊന്ന് ഇളക്കിയിട്ട് അതവിടെ മാറ്റി വയ്ക്കാം. പച്ചക്കറിയുടെ വേവ് കഴിഞ്ഞു. ഇനി നമുക്ക് പാസ്ത വേവിച്ച് വയ്ക്കാം. പാസ്ത വേവിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് ആദ്യം നമ്മൾ ആ പാസ്ത ഒന്ന് മുങ്ങിക്കിടക്കുന്ന അത്ര വെള്ളം ഒഴിച്ചിട്ട് അതിൽ ആവശ്യത്തിനുള്ള ഉപ്പിടണം. പാസ്തയിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും ഒരു ടീസ്പൂൺ ഓയിൽ, സൺഫ്ലവർ ഓയിൽ ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് അത് തിളപ്പിക്കുക. ഈ പാസ്ത വെന്ത് കഴിയുമ്പോൾ ഒട്ടി പിടിക്കാതിരിക്കാനാണ് ഈ ഓയിൽ ഒഴിച്ചു കൊടുക്കുന്നത് കേട്ടോ. ഇനി പാസ്ത ഇട്ട് കൊടുക്കുക. പാസ്ത ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് ഇളക്കിയിട്ട് അത് അവിടെ അടച്ചു വയ്ക്കുക. ഒരു 2 മിനിറ്റ് വേണ്ടി വരുള്ളൂ, 2-3 മിനിറ്റ് വേണ്ടി വരില്ല. 3 മിനിറ്റ് വേണ്ട, 2 മിനിറ്റ് മതി. അപ്പോഴത്തേക്ക് അത് വെന്തിട്ടുണ്ടാവും. ഒരു ഈ പരുവത്തിലായി കിട്ടിയാൽ മതി, ഉടഞ്ഞു പോകരുത് കേട്ടോ. നിങ്ങൾക്ക് പിടിച്ചു നോക്കിയാലറിയാം, അതിങ്ങനെ പാകത്തിന് ഷേപ്പൊന്നും മാറാതെ വെന്ത് കിട്ടിയിട്ടുണ്ടാവും. അപ്പോൾ അത് ആ വെള്ളത്തിൽ നിന്ന് ഊറ്റിയിട്ട് വേറൊരു പാത്രത്തിലേക്ക് ഊറ്റി വയ്ക്കുക. ഓക്കെ, അപ്പോൾ പാസ്ത വേവിക്കൽ കഴിഞ്ഞു. ഇനി നമ്മൾ ആ ചട്ടിയിൽ തന്നെ വൈറ്റ് സോസ് ഉണ്ടാക്കാം. അതെങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ആദ്യം ചട്ടി ചൂടായിട്ട് അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂണോളം ബട്ടർ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് മെൽട്ടായിട്ട് വരട്ടെ. ബട്ടർ മെൽട്ടായിട്ട് വരുമ്പോൾ നമ്മൾ അതിലേക്ക് ഒരു 3 ടേബിൾ സ്പൂൺ തന്നെ മൈദ ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ മൈദ ചൂടായ ബട്ടറിൽ ഇട്ടിട്ടൊന്ന് നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റാക്കി എടുക്കുക. ഇങ്ങോട്ട് നല്ല നിറം ബ്രൗണായി പോവരുത്, ആ യെല്ലോ ഷെയ്ഡിൽ തന്നെ നിൽക്കണം കേട്ടോ. ഇത്രയും മതി. ഇനി നമ്മൾ അതിലേക്ക് പാലൊഴിച്ചു കൊടുക്കുക. ഒരു ഒഴിക്കുന്ന പാലിൻ്റെ പകുതി ആദ്യം ഒഴിച്ചു കൊടുക്കുക. എന്നിട്ട് ആ കട്ടയൊക്കെ ഒന്ന് ഉടച്ചിട്ട് വേണം അടുത്ത പാല് ഒഴിച്ചു കൊടുക്കാൻ. ബാക്കി പാല്, അതായത് ഞാനൊരു 1/2 ലിറ്റർ മുഴുവൻ എടുത്തിട്ടില്ല കേട്ടോ. മൊത്തത്തിൽ 1/2 ലിറ്ററിനൊരു കുറച്ച് ഇത് മാറ്റി വെച്ചിട്ടുണ്ട്, ബാക്കി പാലെടുത്തിട്ടുണ്ട്. അത് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കാണിക്കാം അളവ് കേട്ടോ. അപ്പോൾ ഇത് സോസ് ഇപ്പോൾ റെഡി ആയിട്ടുണ്ട് കണ്ടോ. നമ്മൾ ആ കയ്യിലൊന്നും ഇങ്ങോട്ട് വരയ്ക്കുമ്പോൾ അതൊരു ഈ ഒരു ടെക്സ്ചറിലായിട്ടുണ്ടാവും, ഇപ്പോൾ റെഡി ആയിട്ടുണ്ടാവും. ഇനി നമ്മൾ അതിലേക്കും ആവശ്യത്തിനുള്ള ഒരു നുള്ള ഉപ്പിട്ട് കൊടുക്കണം കേട്ടോ. കാരണം പാസ്തയിൽ ഉപ്പിട്ടിട്ടുണ്ട്, വെജിറ്റബിൾസ് ഉപ്പിട്ടിട്ടുണ്ട്. ഇതിലിടുമ്പോൾ അത് ഓർത്തിട്ട് വേണം ഇടാൻ, ഏറിപ്പോവരുത്. ഇനിയിപ്പോൾ അതിൻ്റെ ടെക്സ്ചർ ടൈറ്റ് ആയിട്ടുണ്ടെങ്കിൽ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ലൂസാക്കാം കേട്ടോ. നമുക്കിത് ഇപ്പോൾ ഞാൻ അതിലേക്ക് ഇട്ട് കൊടുത്തു, ഒരു നുള്ള് കുരുമുളക് പൊടി കൂടി ഇട്ട് കൊടുത്തു. അതിൻ്റെ കൂടെ ഒറിഗാനോ പൗഡർ ഇട്ട് കൊടുത്തിട്ടുണ്ട്, പിന്നെ ചില്ലി ഫ്ലേക്സ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ ഒറിഗാനോ പൗഡർ നമുക്ക് വീട്ടിൽ ഉണ്ടാക്കി എടുക്കാവുന്നതേ ഉള്ളൂ കേട്ടോ. ഞാൻ അതിൻ്റെ റെസിപ്പി ഒരു ദിവസം കാണിക്കാം. ഇപ്പോൾ അതെല്ലാം ഇട്ടിട്ട് അത് ആ സോസ് റെഡി ആയിട്ടുണ്ട്. നമ്മളെല്ലാതും കൂടി ഇട്ടിട്ടൊന്ന് ഇളക്കിയെടുത്തു. ഇനി നമ്മൾ വേവിച്ച് വെച്ച വെജിറ്റബിൾസ് അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി വെജിറ്റബിൾസ് ഇട്ടിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി സെറ്റ് ചെയ്യുക. അതിന് പിറകെ നമ്മുടെ വേവിച്ച് വെച്ച പാസ്ത ഇട്. ഇപ്പോൾ നമ്മുടെ പാസ്ത റെഡി ആയിട്ടോ, വൈറ്റ് സോസ് പാസ്ത. പാസ്ത ഇട്ടിട്ടൊന്ന് ഇങ്ങോട്ട് ഇളക്കി ചൂടാക്കി എടുത്താൽ മതി. ഇനി നമുക്കിതൊരു സെർവിങ് ഡിഷിലേക്ക് ഇട്ടിട്ട് സെർവ് ചെയ്യാം. ഇത് ഇഷ്ടമായിന്നുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കുക. വീഡിയോ ഇഷ്ടമായാൽ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.